നമസ്കാരം. ഭൂമിയിൽ നിന്നും വളരെ അകലെയല്ലാത്ത ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വാഹനമാണ് SSLV വാഹനം. അത് ഭാരതത്തിൻ്റെ PSLV-ക്കും GSLV-ക്കും ശേഷം ഏറ്റവും ചെറിയ ഒരു റോക്കറ്റായി, അതായത് ഭൂമിയിൽ നിന്നും ഏറ്റവും ദൂരം കുറഞ്ഞ ഭ്രമണപഥങ്ങളിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കാനായി ഇന്ത്യ വികസിപ്പിച്ച ഒരു വിക്ഷേപണ വാഹനമാണ് SSLV. ആ SSLV-യുടെ ആദ്യത്തെ ദൗത്യമായിരുന്നു ഇന്ന്. ഇന്നത്തെ ദൗത്യത്തിൽ രണ്ട് ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ISRO ഉദ്ദേശിച്ചിരുന്നത്. അതിൽ EOS-2 എന്ന ഉപഗ്രഹവും അതൊരു പരീക്ഷണ ഉപഗ്രഹമാണ്. അതോടൊപ്പം ആസാദി സാറ്റ് എന്ന രാജ്യത്തിൻ്റെ അഭിമാനമായ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 750-ഓളം പെൺകുട്ടികൾ വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ അവർ സംഭാവനകൾ നൽകിയ പേലോഡുകൾ ഒരുമിച്ച് ചേർക്കുന്ന ഒരു ഉപഗ്രഹം, 8 കിലോയോളം ഭാരം വരുന്ന ആസാദി സാറ്റ് എന്ന ഉപഗ്രഹം, ഒപ്പം EOS-2 എന്ന പരീക്ഷണ റിമോട്ട് സെൻസിങ് ഉപഗ്രഹം. ഈ രണ്ട് ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടാണ് ഇന്ന് SSLV-D1 എന്ന യാത്ര, SSLV-യുടെ ആദ്യ യാത്ര, ആദ്യ വിക്ഷേപണം ഇന്ന് നടന്നത്. രാവിലെ 9:30 വിക്ഷേപണം. ഈ വിക്ഷേപണ വാഹനത്തിൻ്റെ 3 ഘട്ടങ്ങളും വളരെ വിജയകരമായി നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ പ്രവർത്തിച്ചു എന്നാണ് ISRO പറയുന്നത്. പക്ഷേ ഏറ്റവും അവസാനത്തെ ടെർമിനൽ സ്റ്റേജിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അത് ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കാത്തതിന് അത് കാരണമായി എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ISRO-യുടെ അപ്ഡേറ്റ് പറയുന്നത്. ISRO-യുടെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് പ്രകാരം SSLV-D1 EOS-02 മിഷൻ, ഈ മിഷൻ സംഭവിച്ചതെന്ത് എന്ന് പറയുന്നത്, എന്ന് ISRO പറയുന്നത് ഇങ്ങനെയാണ്. അതായത് 356 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സർക്കിൾ ഓർബിറ്റിലാണ് ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കേണ്ടിയിരുന്നത്. പക്ഷേ കൃത്യമായ ഓർബിറ്റിംഗ് നടത്തുന്നതിൽ റോക്കറ്റ് പരാജയപ്പെട്ടിരിക്കുന്നു. 356x76 കിലോമീറ്റർ എന്ന ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് ഇത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമല്ല, മറിച്ച് ഈ ഓർബിറ്റിൽ ഒരു ഓവൽ ഷേപ്പുള്ള ഭ്രമണപഥമാണ്. അതായത് ഭൂമിയിൽ നിന്നും ഈ ഓർബിറ്റിൻ്റെ ഏറ്റവും കൂടിയ ദൂരം 356 കിലോമീറ്ററും ഏറ്റവും കുറഞ്ഞ ദൂരം 76 കിലോമീറ്ററും ആണ് എന്നതാണ്. ഈ ഓർബിറ്റിങ്ങിലാണ് പ്രശ്നമുണ്ടാകുന്നത്. ഭ്രമണപഥം മാറിപ്പോവുകയും, അതായത് ഈ ഭ്രമണപഥത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 76 കിലോമീറ്ററായി പോവുകയും ചെയ്തതാണ് മിഷൻ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. അതായത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഔദ്യോഗികമായി 100 കിലോമീറ്റർ ദൂരമെങ്കിലും ഒരു വിജയകരമായ ഒരു ഒരു സാറ്റലൈറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായ ദൂരം ആവശ്യമുണ്ട്. പക്ഷേ ഇത് 76 കിലോമീറ്ററിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഉപഗ്രഹങ്ങൾ ഉപയോഗശൂന്യമാണ് എന്നാണ് ISRO-യുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സാറ്റലൈറ്റ്സ് ആർ നോ ലോങ്ങർ യൂസബിൾ എന്നാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. ഇതിൻ്റെ കാരണം, അതായത് ടെർമിനൽ സ്റ്റേജിൽ ചെറിയ പ്രശ്നങ്ങളാണ്, സെൻസർ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നതൊക്കെയുള്ള വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിക്കുന്ന അന്വേഷണത്തിനൊരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ISRO SSLV-D2 മിഷനുമായി ഉടൻ തന്നെ മടങ്ങിവരും എന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ ISRO-യിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് SSLV എന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൻ്റെ ആദ്യ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഓർബിറ്റിങ്ങിലുണ്ടായ പ്രശ്നം, റോക്കറ്റിൻ്റെ 3 ഘട്ടങ്ങളും വിജയകരമായി പ്രവർത്തിക്കുകയും വേർപെടുകയും ചെയ്തു. ടെർമിനൽ സ്റ്റേജിൽ ഒരു സെൻസർ പ്രവർത്തിച്ചിരുന്നില്ല, അത് പരിഹരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പാളിപ്പോയി. അത് ഓർബിറ്റ് മാറി, ഭ്രമണപഥം മാറി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിന് ഇടയായി. ഭ്രമണപഥം മാറി എങ്കിൽ പോലും വളരെ അപകടകരമായ 76 കിലോമീറ്റർ എന്ന ദൂരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെട്ടതുകൊണ്ട് ആ പേലോഡുകൾ ഉപയോഗശൂന്യമായി എന്നാണ് ISRO വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ, അതായത് ISRO-യുടെ മിഷനുകളിൽ, അതായത് ഈ വർഷം 3 ഫ്ലൈറ്റുകളാണ് ISRO നടത്തിയത്. 2 ഫ്ലൈറ്റുകളും PSLV-യുടേതായിരുന്നു. PSLV-C52, അത് ഒരു EOS-04 എന്ന സാറ്റലൈറ്റിൻ്റെ ഒരു വിക്ഷേപണമായിരുന്നു. 2-ാമത്തേത് June 30th, ഈ കഴിഞ്ഞ June 30th ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റ്, ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഉപഗ്രഹം
ഭ്രമണപഥത്തിലെത്തിക്കാൻ രണ്ട് ഫ്ലൈറ്റുകൾ വളരെ വിജയകരമായി നടത്തുകയും മൂന്നാമത്തേത് SSLV D1 എന്ന മിഷൻ ആദ്യത്തെ പറക്കൽ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.